നമസ്കാരം. ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. SSLC ചോദ്യപേപ്പർ വിവാദത്തിൽ രണ്ട് അധ്യാപകർക്കെതിരെ നടപടിയെടുത്തു. ഷീജ ചേരുന്നു. വിശദാംശങ്ങളുമായി ഷീജ. ആർക്കൊക്കെ എതിരെയാണ് നടപടിയെടുത്തിരിക്കുന്നത്? മറ്റു വിശദാംശങ്ങൾ കൂടി. ധന്യ, SSLC കണക്ക് ചോദ്യപേപ്പർ തയ്യാറാക്കിയതിൽ വീഴ്ചയുള്ളതായി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. ഈ വീഴ്ച നിലവിൽ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ മന്ത്രിയുടെ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയോട് ഇത് സംബന്ധിച്ച് അന്വേഷിക്കാൻ നിർദ്ദേശിച്ചിരുന്നു. വകുപ്പ് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടുപേർക്ക് ഇതുമായി ബന്ധപ്പെട്ട് സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്. പ്രധാനമായും ചോദ്യപേപ്പർ തയ്യാറാക്കിയ സുജിത് കുമാർ, കണക്കിന്റെ ചോദ്യപേപ്പർ തയ്യാറാക്കിയ സുജിത് കുമാറും അതോടൊപ്പം തന്നെ പരീക്ഷയുടെ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന സമിതിയുടെ ചെയർമാൻ ക്ലാസ് KG വാസുവിനെയാണ് നിലവിൽ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. തുടർന്ന് ഇവർക്ക് മേലുള്ള നടപടി സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നിലവിലിപ്പോൾ ഇവരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഇവർക്ക് പരീക്ഷാ ചുമതലകളിൽ ഒന്നും തന്നെ ഇനി മുതൽ പങ്കെടുക്കാൻ സാധിക്കുകയില്ല. പൂർണ്ണമായ അന്വേഷണം പൂർത്തിയായതിന് ശേഷമായിരിക്കും ഇതിൽ മറ്റു തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുക. ഏതായാലും കണക്ക് ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിൽ വീഴ്ച കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത്. ധന്യ. കെ ശശീന്ദ്രന്റെ ഫോൺ വിളി വിവാദത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ടേംസ് ഓഫ് റഫറൻസ് മറ്റന്നാൾ തീരുമാനിക്കും. തനിക്കെതിരായ വാർത്തയിൽ അസ്വാഭാവികതയുണ്ടെന്ന് ശശീന്ദ്രൻ മുഖ്യമന്ത്രിയെ അറിയിച്ചു. വിവാദ ഫോൺ വിളി നടന്നത് ഫെബ്രുവരി ആദ്യ വാരമെന്ന് പോലീസിന് സൂചന ലഭിച്ചു. എ കെ ശശീന്ദ്രന്റെ ഫോൺ വിളി വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് രാവിലെ മുതൽ തിരക്കിട്ട കൂടിയാലോചനകളാണ് തിരുവനന്തപുരത്ത് നടന്നത്. രാവിലെ ക്ലിഫ് ഹൗസിലെത്തി മുഖ്യമന്ത്രിയെ കണ്ട എ കെ ശശീന്ദ്രൻ സംഭവത്തിന്റെ നിജസ്ഥിതി അദ്ദേഹത്തോട് പറഞ്ഞു. ശേഷം മാധ്യമങ്ങളെ കണ്ട എ കെ ശശീന്ദ്രൻ ഇങ്ങനെ പ്രതികരിച്ചു. ഏതുതരം അന്വേഷണമാണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം അത് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ഓപ്ഷൻ ആകുന്നതിനെ കുറിച്ച് എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഗവൺമെൻറ്റിൻ്റെയും മുന്നണിയുടെയും താല്പര്യം അനുസരിച്ചുള്ള ഒരു അസ്വാഭാവിക വാർത്തയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന കാര്യം ഞാൻ മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. ഓഫീസിലെത്തിയ മുഖ്യമന്ത്രി DGP ലോക്നാഥ് ബെഹ്റയെ സെക്രട്ടേറിയറ്റിലേക്ക് വിളിച്ചു വരുത്തി. ആഭ്യന്തര സെക്രട്ടറി നള്ളി നെറ്റോയും ചർച്ചയിൽ പങ്കാളിയായി. പരാതിക്കാരില്ലാത്ത വിഷയത്തിൽ പോലീസ് അന്വേഷണത്തിന്റെ പരിമിതി ബെഹ്റ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു. തുടർന്ന് നിയമവൃത്തങ്ങളുമായ കൂടിയാലോചനകൾക്കൊടുവിൽ മുഖ്യമന്ത്രി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ജുഡീഷ്യൽ അന്വേഷണമാകാമെന്നാണ് കാണുന്നത്. ആരന്വേഷിക്കുമെന്നുള്ളത് ബുധനാഴ്ച ചേരുന്ന ക്യാബിനറ്റ് തീരുമാനിക്കും. ജുഡീഷ്യൽ അന്വേഷണത്തിലൂടെ സംഭവത്തിന്റെ പിന്നിലെ യഥാർത്ഥ ചുരുൾ അഴിയുമെന്നാണ് സർക്കാർ വൃത്തങ്ങളുടെ പ്രതീക്ഷ. വിശ്വാസവും നീതിപൂർവവുമായ അന്വേഷണം ഉണ്ടാവണം. അതിന് ജുഡീഷ്യൽ അന്വേഷണമാവും അഭികാമ്യം. ടേംസ് ഓഫ് റഫറൻസ് ബുധനാഴ്ച തീരുമാനിക്കും. മന്ത്രിയുടെ രാജിക്ക് പിന്നാലെ രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ രണ്ട് സന്ദർഭങ്ങളിൽ മന്ത്രി ഗോവയിൽ പോയിട്ടുണ്ടെന്ന് കണ്ടെത്തി. ഗോവൻ തെരഞ്ഞെടുപ്പിന് എത്തിയപ്പോഴാണ് താൻ സംസാരിക്കുന്നതെന്ന് ശശീന്ദ്രൻ ഓഡിയോ ക്ലിപ്പിൽ പറഞ്ഞ സാഹചര്യത്തിൽ മന്ത്രിയുടെ ഫോണിലേക്ക് വന്ന കോളുകളുടെ വിശദാംശങ്ങൾ ശേഖരിക്കാൻ പോലീസ് ശ്രമിച്ചേക്കും. രേഖകൾ വഴി മന്ത്രിയുമായി സംസാരിച്ച സ്ത്രീയെ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുമെന്നാണ് പോലീസ് കരുതുന്നത്. പരാതിക്കാരില്ലാത്ത കേസിൽ ഹണി ട്രാപ്പ് വഴി മന്ത്രിയെ കുടുക്കിയതാണോ എന്ന സംശയം ഭരണനേതൃത്വങ്ങൾക്കുണ്ട്. ഇതിലടക്കം സംശയ നിവർത്തി വരുത്താൻ ജുഡീഷ്യൽ അന്വേഷണത്തിന് കഴിയുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. മന്ത്രി എ കെ ശശീന്ദ്രന്റെ രാജിയിലേക്ക് നയിച്ച സംഭവ വികാസങ്ങൾ ചർച്ച ചെയ്യാൻ സംസ്ഥാന നേതൃത്വത്തെ NCP ദേശീയ നേതൃത്വം ദില്ലിക്ക് വിളിപ്പിച്ചു. ദേശീയ ജനറൽ സെക്രട്ടറിയും പ്രവർത്തക സമിതി അംഗവുമായ പീതാംബരൻ മാസ്റ്റർ നാളെ ദില്ലിയിലെത്തും. പുതിയ മന്ത്രിപദത്തിലേക്ക് അവകാശവാദം ഉന്നയിക്കുന്നത് സംബന്ധിച്ച് ഔദ്യോഗിക നിലപാട് ചർച്ചയ്ക്ക് ശേഷം തീരുമാനിക്കും. വിവാദത്തെക്കുറിച്ചുള്ള അന്വേഷണത്തെ കേന്ദ്രം സ്വാഗതം ചെയ്തു. എ കെ ശശീന്ദ്രനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന NCP ദേശീയ നേതൃത്വം വിവാദത്തെക്കുറിച്ച് അന്വേഷിക്കാനുള്ള കേരള സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്തു. രാഷ്ട്രീയ ഗൂഢാലോചന അടക്കമുള്ള വിഷയങ്ങൾ അന്വേഷണത്തിൽ പുറത്തുവരുമെന്ന് ദേശീയ ജനറൽ സെക്രട്ടറിയും വക്താവുമായ DP ത്രിപാഠി പീപ്പിൾ TVയോട് പറഞ്ഞു. We want an inquiry. Kerala government has done the right thing. Inquiry has been ordered. Let the inquiry report come out. Then it will be proved whether it was a conspiracy or not. And whether it is and blatant attack on right of privacy also. I have always maintained that sting operations are mostly sting operations. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ഘടകത്തിന്റെ വിശദീകരണം തേടാൻ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനായി സംസ്ഥാന ഘടകത്തെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചു. ദേശീയ ജനറൽ സെക്രട്ടറി പീതാംബരം മാസ്റ്റർ നാളെ ദില്ലിയിലെത്തും. ദേശീയ അധ്യക്ഷൻ ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം മാത്രമായിരിക്കും പുതിയ മന്ത്രി പദവിക്കായി അവകാശവാദം ഉന്നയിക്കുന്നതിനെക്കുറിച്ച് അന്തിമ തീരുമാനം ഉണ്ടാവുക. ഫോൺ ചോർത്തലിനെ കുറിച്ചുള്ള ഗൂഢാലോചന വിശദമായി പരിശോധിക്കണം എന്ന നിർബന്ധം തന്നെയാണ് NCP കേന്ദ്ര നേതൃത്വത്തിനുള്ളത്. പാർട്ടിക്കുള്ളിൽ നിന്ന് ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് പാർട്ടി നേതൃത്വം തന്നെ പരിശോധിക്കും. ദില്ലി NCP ആസ്ഥാനത്ത് നിന്നും ക്യാമറമാൻ ഗോപി കടവലൂരിനൊപ്പം സന്തോഷ് സർലിംഗ്.
ഒഴിവു വന്ന മന്ത്രിസ്ഥാനം എൻ സി പിക്ക് അവകാശപ്പെട്ടതെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ശശീന്ദ്രന്റെ രാജി ധാർമ്മികത ഉയർത്തിപ്പിടിച്ചാണെന്നും ആരോപണങ്ങൾ അലങ്കാരമായി കണ്ടവരായിരുന്നു യു ഡി എഫ് മന്ത്രിമാരെന്നും കോടിയേരി പറഞ്ഞു. മൂന്നാറിൽ സബ് കളക്ടറുമായി ബന്ധപ്പെട്ട വിവാദം അനാവശ്യമാണെന്നും കോടിയേരി പറഞ്ഞു. ബാബറി മസ്ജിദ് തർക്കത്തിലെ സുപ്രീംകോടതി നിർദ്ദേശം സംബന്ധിച്ച് യു ഡി എഫ് നിലപാട് വ്യക്തമാക്കണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു. എൻ സി പിക്ക് കൊടുത്ത മന്ത്രി എന്നുള്ളതിലാണ് എ കെ ശശീന്ദ്രന്റെ എൻ സി പി നിർദ്ദേശിച്ച മന്ത്രിയാണത്. അപ്പോൾ അത് എൻ സി പിയുമായി ചർച്ച ചെയ്തുകൊണ്ട് ആ കാര്യത്തിൽ തീരുമാനമെടുക്കുകയാണ്. അത് എൻ സി പിക്ക് അർഹതപ്പെട്ട മന്ത്രിസ്ഥാനം തന്നെയാണ്. ശശീന്ദ്രന്റെ രാജി ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ളതാണ്. യു ഡി എഫ് ഭരണകാലത്ത് ആരോപണങ്ങൾ അലങ്കാരങ്ങളായി കൊണ്ടു നടക്കുന്നതായിരുന്നു രീതി. എന്നാൽ എൽ ഡി എഫ് അങ്ങനെയല്ല. ആരോപണങ്ങൾ ശരിയാണോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തട്ടെ എന്നും കോടിയേരി പറഞ്ഞു. യു ഡി എഫിന്റെ കാലത്ത് എന്താ ഉണ്ടായത്? ഇതൊക്കെ ഒരു അലങ്കാരമായി കൊണ്ടു നടക്കലായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു സമീപനമാണ് ഇടതുപക്ഷ മുന്നണിക്കുള്ളത് എന്നുള്ളത് ഈ നടപടികൾ കൂടി വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. മൂന്നാറിൽ കയ്യേറ്റവും കുടിയേറ്റവും രണ്ടായി കാണണം. കയ്യേറ്റങ്ങൾക്കെതിരെ നടപടി വേണം, എന്നാൽ കുടിയേറ്റക്കാരെ സംരക്ഷിക്കണം. ദേവികുളം സബ് കളക്ടറുമായി ബന്ധപ്പെട്ട വിവാദം അനാവശ്യമാണെന്നും കോടിയേരി പറഞ്ഞു. ഒരു സബ് കളക്ടർ മാറ്റണം എന്നുള്ള കാര്യം ഞങ്ങളിപ്പോൾ ചർച്ച ചെയ്തിട്ടില്ല. മാത്രമല്ല, അത് സബ് കളക്ടർ മാറ്റണമെങ്കിൽ തന്നെ നടപടി സ്വീകരിക്കേണ്ടത് റവന്യൂ വകുപ്പല്ല, സബ് കളക്ടർ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒരാളാണ്. അപ്പോൾ അത് അനാവശ്യമായിട്ടുണ്ടാക്കുന്ന ഒരു വിവാദമാണ്. ബാബറി മസ്ജിദ് തർക്കത്തിലെ സുപ്രീംകോടതി നിർദ്ദേശം സംബന്ധിച്ച് യു ഡി എഫ് നിലപാട് വ്യക്തമാക്കണമെന്ന് കോടിയേരി ആവശ്യപ്പെട്ടു. സുപ്രീംകോടതി നിർദ്ദേശത്തെ ലീഗ് എതിർക്കുമ്പോൾ കോൺഗ്രസ് സ്വാഗതം ചെയ്യുകയാണ്. സർക്കാരിന്റെ പ്രവർത്തനത്തിൽ സംസ്ഥാന കമ്മിറ്റി സംതൃപ്തി രേഖപ്പെടുത്തി. കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ മന്ത്രിമാർക്ക് നൽകി. ശുദ്ധജല സ്രോതസ്സുകൾ സംരക്ഷിക്കാൻ സാക്ഷരതാ യജ്ഞത്തിന്റെ മാതൃകയിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കാനും സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചതായി കോടിയേരി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ കൊച്ചി. എ കെ ശശീന്ദ്രന്റെ രാജി സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിച്ചിട്ടില്ലെന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ള. മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഊഹാപോഹങ്ങളാണ് പ്രചരിക്കുന്നത്. സർക്കാരും ആഭ്യന്തര വകുപ്പും മികച്ച രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നും എസ് ആർ പി പറഞ്ഞു. സർക്കാരിന്റെ പ്രതിച്ഛായയൊന്നും ബാധിച്ചിട്ടില്ല. ഞങ്ങൾ കഴിഞ്ഞ 4 ദിവസം ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും വിലയിരുത്തി. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ ഗവൺമെൻറ്റിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ മികച്ച രീതിയിലാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് അതിവേഗത്തിൽ നടപടികളെടുത്തുകൊണ്ട് മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒക്കെ ഊഹാപോഹങ്ങളാണ്. ഞങ്ങളതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടില്ല. ചർച്ച ചെയ്യുമ്പം അത് സംബന്ധിച്ച് ഞങ്ങളുടെ അഭിപ്രായം പറയും. ഇപ്പോൾ ആ വിഷയം ചർച്ച ചെയ്തിട്ടില്ല. എ കെ ശശീന്ദ്രനെതിരായ ആരോപണത്തിൽ പാർട്ടിക്ക് അകത്തുനിന്ന് ഗൂഢാലോചന നടന്നതായി കരുതുന്നില്ലെന്ന് എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ ഉഴവൂർ വിജയൻ. എന്നാൽ ഗൂഢാലോചന ഉറപ്പാണ്, ആരാണതിന് പിന്നിലെന്ന് കണ്ടെത്തണമെന്നും ഉഴവൂർ പീപ്പിൾ ടി വിയോട് പ്രതികരിച്ചു. എൻ്റെ അഭിപ്രായത്തിൽ പാർട്ടിക്കുള്ളിൽ നിന്നും യാതൊരുവിധ ഗൂഢാലോചനയും നടന്നതായി തോന്നുന്നില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട്. അത് എങ്ങനെ, ആര് മുഖാന്തരം, അതിനെ വേറെ ഒത്തിരി ഒത്തിരി ഒരു മന്ത്രിയായിരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമെല്ലാം നടക്കാതിരുന്നാൽ ചിലപ്പം ഒരു വിരോധവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ഞാനിപ്പോൾ ഇതിന് തെളിവ് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആക്ഷേപമായിട്ടൊന്നും ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നു. വാർത്തകളിലേക്ക്. മൂന്നാറിൽ കയ്യേറ്റങ്ങൾ യാതൊരു തരത്തിലും പ്രോത്സാഹിപ്പിക്കുകയില്ലെന്നും കയ്യേറ്റക്കാർക്കെതിരെ നിർദാക്ഷിണ്യം നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. മൂന്നാറിലെ ഭൂപ്രകൃതിയെ കണക്കാക്കിയും ആവശ്യകത അനുസരിച്ചുമായിരിക്കും റിസോർട്ട് നിർമ്മാണങ്ങൾക്ക് അനുമതി നൽകുകയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മൂന്നാറിലെ ഭൂപ്രശ്നം സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിന്റെ തീരുമാനം വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. മൂന്നാറിലെ ഭൂപ്രശ്നം സംബന്ധിച്ച പരാതികളും പ്രശ്നങ്ങളും ചർച്ച ചെയ്യാനാണ് മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചു ചേർത്തത്. റവന്യൂ വകുപ്പ് മന്ത്രിയും റവന്യൂ വകുപ്പ് സെക്രട്ടറിയും ഇടുക്കിയിലെ എംഎൽഎമാരും ദേവികുളം സബ് കളക്ടറും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത യോഗത്തിൽ കയ്യേറ്റ വിഷയത്തിൽ ഏകകണ്ഠമായ തീരുമാനമാണ് എടുത്തതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കയ്യേറ്റം ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കില്ല. കയ്യേറ്റക്കാർക്ക് നേരെ നിർദാക്ഷിണ്യം നടപടിയെടുക്കും. നൂറ്റാണ്ടുകളായി താമസിക്കുന്നവരെ കയ്യേറ്റക്കാരാണെന്ന് പറഞ്ഞാൽ അവർക്കെതിരെ നടപടിയൊന്നും എടുക്കില്ല. അത് പ്രചരണം കൊണ്ട് മാത്രം നടപടിയെടുക്കാൻ പറ്റില്ല. പക്ഷേ കയ്യേറ്റക്കാരായിട്ട് വരുന്നവർക്ക് നേരെ ശക്തമായ നടപടി തന്നെ എടുക്കും. പരിസ്ഥിതി സംരക്ഷിക്കുന്നതോടൊപ്പം കർഷകരുടെ താല്പര്യവും പരിഗണിക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കർഷകർക്ക് അവർ നട്ടുവളർത്തിയ മുറിച്ചെടുക്കാവുന്ന മരങ്ങൾ മുറിക്കുന്നതിന് തടസ്സം നിൽക്കരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പട്ടയപ്രശ്നങ്ങൾക്കും കയ്യേറ്റങ്ങളുടെ കാര്യത്തിലും പരിശോധന നടത്തുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനുമായി റവന്യൂ ഉദ്യോഗസ്ഥർക്ക് അധികാരം വികേന്ദ്രീകരിച്ച് നൽകുന്ന കാര്യം
റവന്യൂ വകുപ്പ് തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മൂന്നാറിലെ റിസോർട്ടുകളുടെ കാര്യത്തിലെ സർക്കാർ നിലപാടും മുഖ്യമന്ത്രി വ്യക്തമാക്കി. റിസോർട്ടുകൾ ആവശ്യത്തിനല്ലേ വേണ്ടു, ആവശ്യത്തിലധികം റിസോർട്ടുകൾ വരണ്ടാലും, അപ്പോൾ വരുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം കണക്കാക്കി അതിൽ തന്നെ താമസിക്കാനിടയുള്ളവരുടെ എണ്ണം കണക്കാക്കി ഉള്ള ഒരു നിലപാടേ എടുക്കാൻ പാടുള്ളൂ. പിന്നെ ഭൂപ്രകൃതി കണക്കാക്കിയായിരിക്കണം കെട്ടിടത്തിൻ്റെ രൂപകൽപ്പനയും വരുന്നത്. അത്തരം കാര്യങ്ങളിലൊക്കെ പ്രത്യേക ശ്രദ്ധ വേണം എന്ന് തന്നെ ഇന്നത്തെ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. കെ രാജേന്ദ്രൻ എം എൽ എ വീട് വെച്ചിരിക്കുന്നത് പട്ടയഭൂമിയിലാണ്. ദേവികുളം സബ് കളക്ടറെ മാറ്റുന്ന കാര്യം യോഗത്തിൽ ചർച്ച ചെയ്തിട്ടില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. മൂന്നാറിലെ കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ വി എസ് അച്യുതാനന്ദൻ. ദേവികുളം സബ് കളക്ടറെ മാറ്റേണ്ടതില്ലെന്നും വി എസ് തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. യാതൊരു വസ്തുവുമില്ലാത്ത അപഹാസ്യമായ സ്റ്റേറ്റ്മെന്റാണ്. മൂന്നാറിലെ സ്ഥിതി ഗുരുതരമെന്ന് രമേശ് ചെന്നിത്തല. പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടുണ്ടെന്നും ചെന്നിത്തല. മൂന്നാർ സന്ദർശിക്കുന്നതിനിടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായ മൂന്നാറിൽ അതീവ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് മൂന്നാർ സന്ദർശിക്കാൻ ഞാൻ തീരുമാനിച്ചത്. ഇവിടെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ വ്യാപകമായി നടക്കുകയാണ്. കയ്യേറ്റങ്ങൾ വ്യാപകമായി നടക്കുന്നു. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പുതിയ മാനങ്ങൾ ഉണ്ടാകുന്നു. ഇവിടെ ഒരു കാലത്തും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള അനധികൃതമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടായ കടുത്ത വേനലിൽ പാൽ ഉൽപാദനം കുറഞ്ഞതോടെ ക്ഷീരകർഷകർ കടുത്ത ദുരിതത്തിലാണ്. മറയൂർ കാന്തല്ലൂർ വിഭാഗങ്ങളിലാണ് വരൾച്ച അതിരൂക്ഷമായിട്ടുള്ളത്. വേനലും പകൽ സമയങ്ങളിലെ ചൂടും വർദ്ധിച്ചതോടെ മറയൂർ കാന്തല്ലൂർ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന അഞ്ചുനാട് മേഖലയിൽ പാലുൽപാദനം കുറഞ്ഞു. പാലുൽപാദനത്തിൽ വലിയ തോതിലുള്ള കുറവ് സംഭവിക്കുന്നതിനെ തുടർന്ന് കന്നുകാലി വളർത്തലിനെ മാത്രം ആശ്രയിച്ച് ജീവിച്ചു വരുന്ന കർഷകർ ദുരിതത്തിലായിരിക്കുകയാണ്. കോവിൽക്കടവിലുള്ള അപ്കോസിൽ 2400 മുതൽ 2500 ലിറ്റർ വരെ പാലാണ് ലഭിച്ചിരുന്നത്. എന്നാൽ മാർച്ച് മാസം ആരംഭം മുതൽ 1700 വരെയാണ് ലഭിക്കുന്നത്. ഇത്തരത്തിൽ മൂന്ന് ക്ഷീരസംഘങ്ങളിലായി 2000 ലിറ്ററോളം പാലാണ് അഞ്ചുനാട് മേഖലയിൽ കുറവ് വന്നിരിക്കുന്നത്. ഒരു വർഷമായി തുടരുന്ന വരൾച്ചയും വേനലും കാരണം തീറ്റയിൽ വന്ന കുറവും ചൂടും കന്നുകാലികളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. 7 ലിറ്റർ മുതൽ 11 ലിറ്റർ വരെയാണ് അഞ്ചുനാട് മേഖലയിൽ പശുക്കളുടെ ശരാശരി ഉൽപാദനം. വേനൽ കാരണം ആരോഗ്യം കുറഞ്ഞതും പച്ചപ്പുൽ ലഭ്യതയുടെ കുറവും കാരണം 4 മുതൽ 7 വരെയാണ് ഇപ്പോൾ പാൽ ലഭിക്കുന്നത്. കർഷകരുടെ ദിവസ വരുമാനത്തിൽ 90 മുതൽ 130 രൂപ വരെ കുറവ് വന്നതും കാലിത്തീറ്റയുൾപ്പെടെ വില വർദ്ധിച്ചതും വേനൽക്കാലത്തെ പരിപാലന ചിലവും കണക്കിലെടുക്കുമ്പോൾ വൻ പ്രതിസന്ധിയാണ് കർഷകർ നേരിടുന്നത് എന്ന് അപ്കോസ് പ്രസിഡന്റ് തോമസ് പറഞ്ഞു. ഇപ്പോൾ മറയൂർ മേഖലയെ സംബന്ധിച്ച് ഈ കൊല്ലത്തെ ഒരു 10-20 കൊല്ലമത്തെ ഏറ്റവും കൂടുതൽ മഴ കുറഞ്ഞത് കുറവുള്ളത് സമയങ്ങളാണ്. അതിനെ സംബന്ധിച്ച് കാലിക്കൃഷിക്കാരെ സംബന്ധിച്ച് ഉള്ള കാര്യം മഴയുടെ കുറവ് കൊണ്ട് പുല്ലിൻ്റെ വളർച്ച കുറയുക, അതുപോലെ പുല്ല് ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി കിട്ടാതിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ തമിഴ്നാടിനെ ആശ്രയിച്ചാണ് പശുക്കൾക്ക് തീറ്റ കൊടുക്കുന്നത്. നിലവിൽ ക്ഷീരകർഷകർക്ക് 1 ലിറ്റർ പാലിന് പഞ്ചായത്ത് 2 രൂപയും മിൽമ 2 രൂപയും ക്ഷീരവികസന സഹകരണ സംഘം 1 രൂപയും സബ്സിഡി നൽകി വരുന്നു. ന്യൂസ് ബ്യൂറോ ഇടുക്കി.